ഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള സസ്തനികളാണ് ജിറാഫുകൾ. ആഫ്രിക്കൻ രാജ്യമായ ടാൻസാനിയയുടെ ദേശീയ മൃഗമാണ് ഇവ. ഭൂതകാലവും വർത്തമാനകാലവും കാണുന്ന ദർശനമുള്ളവരാകൂ എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ടാൻസാനിയക്കാർക്ക് ഈ മൃഗം. ആഫ്രിക്കയാണ് ജിറാഫുകളുടെ ജന്മദേശം. ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള ജിറാഫുകളെ 4 സ്പീഷീസുകളും 9 സബ് സ്പീഷീസുകളുമായി തരംതിരിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മസായ് ജിറാഫ്, നോർത്തേൺ ജിറാഫ്, സൗത്തേൺ ജിറാഫ്, റെറ്റിക്കുലേറ്റഡ് ജിറാഫ് എന്നിവയാണ് 4 സ്പീഷീസുകൾ. മസായ് ജിറാഫിനെ കിളിമാഞ്ചാരോ ജിറാഫ് എന്നും വിളിക്കാറുണ്ട്. കെനിയയുടെ തെക്കൻ ഭാഗങ്ങളിലും മധ്യഭാഗങ്ങളിലും ടാൻസാനിയയിലുമാണ് ഇവ കാണപ്പെടുന്നത്. ശരീരത്തിലെമ്പാടും കൂർത്ത അരികുകളുള്ളതും ക്രമരഹിതമായ ഇലകൾ പോലെയുള്ളതുമായ പാടുകളാണ് ഇവയുടെ പ്രത്യേകത. രണ്ട് സബ് സ്പീഷീസുകളോട് കൂടിയതാണ് സൗത്തേൺ ജിറാഫ്. സൗത്ത് ആഫ്രിക്കൻ ജിറാഫും അംഗോളൻ ജിറാഫുമാണ് അവ. ലൈറ്റ് ടാൻ കളർ ബാക്ക്ഗ്രൗണ്ടിലുള്ള സ്റ്റാർ ഷേപ്പുള്ള പാടുകളാണ് ഇവയുടെ പ്രത്യേകത. ആഫ്രിക്കയുടെ സൗത്ത് ഭാഗങ്ങളിലാണ് ഇവയെ കാണപ്പെടുന്നത്. മൂന്ന് സബ് സ്പീഷീസുകൾ ഉള്ളവയാണ് നോർത്തേൺ ജിറാഫുകൾ. നൂബിയൻ ജിറാഫ്, കോർഡോഫാൻ ജിറാഫ്, വെസ്റ്റ് ആഫ്രിക്കൻ ജിറാഫ് എന്നിവയാണ് അവ. ആഫ്രിക്കയുടെ ഈസ്റ്റ് ഭാഗങ്ങളിലും വെസ്റ്റ് ഭാഗങ്ങളിലുമാണ് ഇവയെ കൂടുതലായും കണ്ടുവരുന്നത്. നാലാമത്തെ സ്പീഷീസാണ് റെറ്റിക്കുലേറ്റഡ് ജിറാഫ്. വലിപ്പമുള്ള പോളിഗണൽ ഷേപ്പിലുള്ള പാടുകളാണ് ഇവയുടെ ദേഹത്തുള്ളത്. ലിവർ റെഡ് കളറിലുള്ള ഈ സ്പോട്ടുകളുടെ ഇടയിലുള്ള വൈറ്റ് കളർ മറ്റു സ്പീഷീസുകളെ അപേക്ഷിച്ച് നേർത്ത വര പോലെയേ ഉണ്ടാകാറുള്ളൂ. കെനിയയുടെ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിലും സൗത്ത് എത്യോപ്യയിലും സൊമാലിയയിലുമാണ് ഇവയെ കണ്ടുവരുന്നത്. മനുഷ്യന്റെ ഫിംഗർ പ്രിന്റുകൾ വ്യത്യസ്തമായിരിക്കുന്നത് പോലെ തന്നെയാണ് ജിറാഫുകളുടെ ദേഹത്തുള്ള പാടുകളും. ഈ പാടുകൾ വ്യത്യസ്തമായ ഒരു ഭംഗി നൽകുന്നതിനോടൊപ്പം തന്നെ തെർമോ റെഗുലേഷനും സഹായിക്കുന്നു. ജിറാഫുകളുടെ ശരീരത്തിൽ കാണുന്ന ഈ വലിയ പാടുകൾ ശരീരത്തിലെ അധിക ചൂട് പുറത്തുവിടാൻ സഹായിക്കുന്ന രക്തക്കുഴലുകളുടെ ഒരു ശൃംഖലയാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. പൊതുവെ നിശബ്ദരായാണ് ജിറാഫുകളെ കാണാറുള്ളതെങ്കിലും ഇവയ്ക്കിടയിൽ നടക്കുന്ന സോഷ്യൽ ഇൻ്ററാക്ഷൻസിനിടയിൽ പല ചെറിയ ശബ്ദങ്ങളും ഇവ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ കൂടുതൽ കമ്മ്യൂണിക്കേഷനുകളും ബോഡി ലാംഗ്വേജിൽ കൂടി തന്നെയായിരിക്കും. പ്രായപൂർത്തിയായ ജിറാഫുകൾക്ക് 14 മുതൽ 19 അടി വരെ ഉയരവും ഏകദേശം 1800 മുതൽ 2800 പൗണ്ട് വരെ, അതായത് 816 മുതൽ 1270 കിലോ വരെ ഭാരവും ഉണ്ടാകും. ഇവയുടെ കഴുത്തിനു മാത്രം 6 അടിയിലധികം നീളമുണ്ടാകും. ഈ ഉയരം വലിയ മരങ്ങളുടെ മുകളിലുള്ള ഇലകളും പൂക്കളുമൊക്കെ അനായാസം ഭക്ഷിക്കാൻ ഇവരെ സഹായിക്കുന്നു. പക്ഷേ നിലത്തേക്ക് എത്താൻ പാകത്തിന് നീളം കഴുത്തിന് ഇല്ലാത്തതിനാൽ കുനിഞ്ഞു നിന്ന് വെള്ളം കുടിക്കാൻ പ്രയാസമായിരിക്കും. മുൻകാലുകൾ വശങ്ങളിലേക്ക് നീക്കി വെച്ച് കുനിഞ്ഞാണ് ഇവ വെള്ളം കുടിക്കാറ്. ഇത്രയും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം നിയന്ത്രിക്കുന്നതിനായി ജിറാഫുകൾക്ക് വളരെ പ്രത്യേകതയുള്ള ഒരു ഹൃദയ സംവിധാനമാണുള്ളത്. ഏകദേശം 2 അടി നീളവും 25 പൗണ്ട് വരെ, അതായത് 11 കിലോയിലധികം ഭാരമുള്ള ഹൃദയമാണ് ഇവയ്ക്കുള്ളത്.
ജിറാഫുകൾ ഒരേ സമയം ശരീരത്തിന്റെ ഒരു വശത്തുള്ള രണ്ടു കാലുകളും ചലിപ്പിച്ചാണ് നടക്കുന്നത്. പേസിംഗ് ഗെയ്റ്റ് എന്നാണ് ഈ ചലന രീതി അറിയപ്പെടുന്നത്. ഈ വ്യത്യസ്തമായ രീതിയിലുള്ള നടത്തം അവയുടെ വലിയ ഉയരമുള്ള ശരീരത്തിന് കൂടുതൽ സ്റ്റെബിലിറ്റിയും ബാലൻസും നൽകുന്നു. ഹെർബിവോറസുകളാണ് ജിറാഫുകൾ. പ്രധാനമായും വലിയ മരങ്ങളുടെ ഇലയും തളിർപ്പും പൂവുകളും പഴങ്ങളുമൊക്കെയാണ് ഇവയുടെ ആഹാരം. അക്കേഷ്യ ഇനത്തിൽപ്പെട്ട മരങ്ങളാണ് ഇവയ്ക്ക് കൂടുതൽ ഇഷ്ടം. 18 ഇഞ്ച് നീളമുള്ള വലിയ നാവാണ് ഇവയ്ക്കുള്ളത്. ഇത് അവയെ എളുപ്പത്തിൽ ഭക്ഷണം ശേഖരിക്കാൻ സഹായിക്കുന്നു. സാധാരണയായി ജിറാഫുകൾ നിന്നാണ് ഉറങ്ങാറ്, അതും വളരെ കുറച്ച് മിനിറ്റുകൾ മാത്രം. ഇതവരെ ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നും പെട്ടെന്ന് രക്ഷപ്പെടാൻ സഹായിക്കുന്നു. വളരെ അപൂർവമായി മാത്രമേ ജിറാഫുകൾ കിടന്നുറങ്ങാറുള്ളൂ. 24 മണിക്കൂറിനുള്ളിൽ പല സമയങ്ങളിലായി ഇങ്ങനെ കുറച്ചു കുറച്ച് ഉറങ്ങി 30 മിനിറ്റ് മുതൽ 2 മണിക്കൂർ വരെ മാത്രമാണ് ഒരു ദിവസത്തെ ഇവയുടെ ഉറക്കം. മൃഗങ്ങൾക്കിടയിലെ ഉറക്കത്തിന്റെ ആവശ്യം വളരെ കുറവുള്ള മൃഗങ്ങളിൽ ഒന്നാണ് ജിറാഫ്. ജിറാഫുകൾ സോഷ്യൽ അനിമൽസ് ആണ്. ഗ്രൂപ്പുകളായിട്ടാണ് അവയെ കാണാറ്. ഈ ഗ്രൂപ്പുകൾ ടവേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതൊരു ക്യാഷ്വൽ സ്വഭാവമുള്ള ഗ്രൂപ്പ് ആയിരിക്കും. യാതൊരു നിബന്ധനകളും ഇല്ലാതെ ജോയിൻ ചെയ്യാനും പിരിഞ്ഞു പോകാനും സാധിക്കും. ഫീമെയിൽ ജിറാഫുകളുടെ ഗ്രൂപ്പുകൾ കുറച്ചുകൂടി സ്റ്റേബിൾ ആയിരിക്കും, പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ വളർന്നു വരുന്നുണ്ടെങ്കിൽ. ജിറാഫുകളുടെ ഗർഭകാലയളവ് ഏകദേശം 15 മാസമാണ്. നിന്നുകൊണ്ടാണ് ജിറാഫുകൾ പ്രസവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിറന്നു വീഴുന്ന ജിറാഫ് കുഞ്ഞുങ്ങളുടെ ഭൂമിയിലെ ആദ്യത്തെ എക്സ്പീരിയൻസ് 6 അടി താഴ്ചയിലേക്ക് വീഴുന്നതാണ്. ഈ വീഴ്ച തന്നെയാണ് അവരുടെ പൊക്കിൾക്കൊടി മുറിയുന്നതിനും ആദ്യത്തെ ശ്വാസമെടുക്കുന്നതിനും സഹായിക്കുന്നത്. ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാനുള്ള പ്രധാന ആയുധം ശക്തിയേറിയ കാലുകൾ തന്നെയാണ്. അതിവേഗം ശക്തമായി തൊഴിക്കുകയാണ് ഇവ ചെയ്യുന്നത്. ജിറാഫുകൾക്ക് ഓസിക്കോണുകൾ എന്നറിയപ്പെടുന്ന കൊമ്പുകളുണ്ട്. പെൺ ജിറാഫുകളുടെ കൊമ്പുകൾക്ക് മുകളിൽ രോമാവൃതമായിരിക്കും. എന്നാൽ ആൺ ജിറാഫുകളുടെ കൊമ്പുകൾ ശക്തവും മുകൾ ഭാഗം പാറ പോലെ ഉറച്ചതുമായിരിക്കും. ഈ കൊമ്പുകൾ കൊണ്ട് കുത്തിയും തലകൊണ്ട് ഇടിച്ചും വലിപ്പമേറിയ കഴുത്തുകൊണ്ട് വീശിയടിച്ചുമൊക്കെയാണ് ജിറാഫുകൾ പരസ്പരം വഴക്കുണ്ടാക്കുന്നത്. ഇരുപത് മുതൽ 25 വർഷം വരെയാണ് കാട്ടിൽ ജീവിക്കുന്ന ഒരു ജിറാഫിന്റെ ആയുസ്സ്.